കാദർ കുജേലന്റെ അവിൽപ്പൊതി പാണക്കാട് കൃഷ്ണേട്ടന് സ്വീകരിക്കാൻ കഴിയില്ല. ഗുരുവായൂരപ്പന് സ്വീകരിക്കാം എന്നത് ഒരു സമസ്യയാണ്. ലീഗിന് RSS-മായി രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1960 മുതൽ തുടങ്ങിയതാണ് ആ രാഷ്ട്രീയ വേശ്യാവൃത്തി. മുസ്ലിം ലീഗ് അണികൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. 1960-ൽ പട്ടാമ്പിയിൽ സഖാവ് EMS-നെ തോൽപ്പിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യുടെ പഴയ രൂപം ജനസംഘവും ഒന്നിച്ച് രാഘവ മേനോൻ എന്ന RSS-കാരനെ കോൺഗ്രസിൻ്റെ കുപ്പായം അണിച്ച് നിർത്തിയപ്പോൾ ലീഗുകാരായ മുസ്ലിങ്ങൾ എല്ലാവരും അത് അംഗീകരിച്ചില്ല. EMS ആ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു. 1991-ൽ ബേപ്പൂരിലും വടകരയിലും കാസർഗോട്ടും ഈ കൂട്ടുകെട്ട് ആവർത്തിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ ലീഗിൻ്റെ ആ നിലപാട് തള്ളിക്കളഞ്ഞു. ബേപ്പൂരിൽ ജയിച്ചത് TKMC-യും തോറ്റത് RSS നേതാവ് മാധവൻകുട്ടിയുമായിരുന്നു. പട്ടാമ്പിയിൽ RSS-കാരനെ വിജയിപ്പിക്കാൻ നോക്കിയത് സാക്ഷാൽ അബ്ദുൾ റഹ്മാൻ ബഫാക്കി തങ്ങൾ എന്ന ലീഗ് അധ്യക്ഷൻ ആയിരുന്നുവെങ്കിൽ ബേപ്പൂരിലെ കോലിബി സഖ്യത്തിന് വേണ്ടി സ്വന്തം നിലമറന്ന് പ്രവർത്തിച്ചത് സാക്ഷാൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ലീഗിൻ്റെ ലജ്ജയില്ലാത്ത ഈ RSS പ്രേമം പരസ്യമായതുകൊണ്ട് ചില ലീഗുകാരടക്കമുള്ള മുസ്ലിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM-നും LDF-നും വോട്ട് ചെയ്തു. അതായത് ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന്. എന്നാൽ മുസ്ലിം ലീഗ് BJP-യും RSS-ഉം തമ്മിൽ രഹസ്യമായി കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നടന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും കൂട്ടുകൂടിയിട്ടുണ്ട്. അതാവട്ടെ വോട്ട് കച്ചവടമായിരുന്നു. അതായത് BJP-യുടെ വോട്ടുകൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കും മറിച്ചു വിറ്റു. ഓരോ വോട്ടിനും വില പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചിട്ടാണ് BJP-ക്കാർ വോട്ട് മറിച്ചു കൊടുത്തത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. K. Babu എന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ ജയിച്ചതും പണ്ട് നേമത്ത് O. Rajagopal ജയിച്ചതും ഈ അന്തർധാരയിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വളരെ ആസൂത്രിതമായി തന്നെ UDF-ഉം BJP-യും തമ്മിൽ സഖ്യമുണ്ട്. അതിന് KNA ഖാദർ ഉത്തരവാദിയല്ല. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി UDF ഭരണകാലത്താണ് വാർഡ് വിഭജനം നടന്നത്. വാർഡ് വിഭജനം നടത്തിയപ്പോൾ തന്നെ ലീഗും UDF-ഉം തമ്മിൽ ധാരണയുണ്ടാക്കി. അതനുസരിച്ച് രണ്ട് വാർഡുകൾ BJP-യുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിക്കൊടുത്തു. LDF എത്ര തലകുത്തി മറിഞ്ഞാലും ഈ രണ്ട് വാർഡുകളിലും BJP വിജയിക്കും. ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും BJP-ക്കാർ ലീഗിന് വോട്ട് ചെയ്യണം എന്നൊറ്റ കരാറുമുണ്ടാക്കി. അങ്ങനെയാണ് പരപ്പനങ്ങാടിയിൽ ലീഗ് മുനിസിപ്പൽ ഭരണം കൈയാളുന്നത്. ഇത് സാധാരണക്കാരായ ലീഗുകാർ മനസ്സിലാക്കിയില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഇതേ രീതിയിൽ താനൂർ മുനിസിപ്പാലിറ്റിയിലും നടന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ വാർഡ് വിഭജനം നടന്ന സമയത്ത് തന്നെ ആ ഗൂഢപദ്ധതി കേരളത്തിൽ പലയിടത്തും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വവും BJP നേതൃത്വവും തമ്മിലുണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നത്. ഈ ധാരണയനുസരിച്ചാണ് ചില പഞ്ചായത്തുകൾ BJP ഇപ്പോൾ ഭരിക്കുന്നത്. മാത്രമല്ല, പരപ്പനങ്ങാടി മുനിസിപ്പൽ ഭരണത്തിൽ ലീഗും BJP എല്ലാ വിഷയങ്ങളിലും ഒന്നിച്ച് തോളോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഫലത്തിൽ CPM ഒറ്റയ്ക്കാണ് പ്രതിപക്ഷത്ത്. കേരളത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ UDF അവിശ്വാസ പ്രമേയം നേരിടേണ്ട ഘട്ടങ്ങളിലൊക്കെ UDF സഹായത്തിന് ഓടിയെത്തുന്നത് BJP പ്രതിനിധിയായിരിക്കും. സംശയം വേണ്ട, പരിശോധിച്ചു നോക്കൂ. ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളും BJP സംസ്ഥാന നേതാക്കളും ഒന്നിച്ച് ഒരേ മനസ്സോടെ ഐക്യപ്പെടാതെ ഇത് നടക്കുമോ? ഇല്ല എന്നത് ഉറപ്പാണ്. അതിൻ്റെ ബാക്കി പത്രമല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വിവാദ പ്രസ്താവന. ലീഗും BJP ചിരപുരാതന ബന്ധുക്കളാണ്, ലീഗിൻ്റെ ശത്രു CPM മാത്രമാണെന്ന കുഞ്ഞാപ്പാൻ്റെ പ്രസ്താവനയിൽ എന്താണ് കരുതേണ്ടത്? ഒരു KNA ഖാദർ RSS-ൻ്റെ വേദിയിൽ പോയി പ്രസംഗിച്ചത് ലീഗിൻ്റെ പൊതു RSS അനുകൂല നയത്തിൻ്റെ ബാക്കി പത്രമാണ് എന്നതല്ലേ ശരി? കുഞ്ഞാലിക്കുട്ടി പരസ്യമായി വെളിപ്പെടുത്തിയ RSS ചങ്ങാത്ത നയം കുറെ കൂടി വ്യക്തതയോടെ സാഹിത്യ ഭാഷയിൽ പറയുകയല്ലേ KNA ഖാദർ ചെയ്തത്? പാണക്കാട് തങ്ങളിട്ടാൽ ബർമുഡ, KNA ഖാദർ ഇട്ടാൽ അത് കീറിയ ട്രൗസർ. ഈ നയം ശരിയാണോ? കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട്ടെ തങ്ങന്മാർക്കും എന്ത് RSS ബന്ധവും ആവാം, ഖാദർമാർക്ക് പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും?